ഇന്ന് കാലഘട്ടം സർക്കാർ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല, പ്രത്യേകിച്ചും ഈ ഉന്നത സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ തന്നെ പല പല സ്ഥാപനങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്നത് സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിൽ റോക്കറ്റ് നിർമ്മാണത്തിനും ഉപഗ്രഹ നിർമ്മാണത്തിനും പലരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. താങ്കൾക്കെല്ലാം അറിയാം ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്, എന്നാൽ പോലും ഒരു വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ആ ഇൻസ്പിറേഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത് ഈ മേഖലയിലുള്ള വികാസം സാധ്യമാണ് എന്നാണ്. അവർ പലരും എഞ്ചിനീയറിംഗിലും പോസ്റ്റ് ഗ്രാജുവേഷനും ബിസിനസ് മാനേജ്മെൻറ്റിലൊക്കെ ഗ്രാജുവേഷനൊക്കെ ഉള്ള പലരും ഉണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രികളും റെഡിയാകുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെയെങ്കിലും, കാരണം അവർ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതിനകത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ചെറുപ്പക്കാർക്ക്, ഈ മേഖലയിൽ താല്പര്യമുള്ളവർക്ക്, ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക്, ബിസിനസ്സിലേക്ക് കടക്കാൻ തയ്യാറുള്ളവർക്ക് ഒരു വലിയൊരു നല്ല മേഖലയാണ് സ്പേസ് മേഖല. അതിൽ പല മേഖലകളുണ്ട്. ഒന്ന് റോക്കറ്റ് നിർമ്മാണം വളരെ ചലഞ്ചിങ് ആണ്, ഉപഗ്രഹ നിർമ്മാണം അതിനേക്കാളും കുറച്ചും കൂടി കുറച്ച് ചലഞ്ചിങ് ആണ്. ഏറ്റവും ചലഞ്ച് കുറവ്, എന്നാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ആപ്ലിക്കേഷൻ മേഖലയിലാണ്. അപ്പോൾ അതിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഐ ടി എനേബിൾഡ് ഏരിയയിലുള്ള സ്കില്ല് നമുക്ക് ഈ മേഖലയിലേക്ക് ശക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ചെറുപ്പക്കാർക്ക് വളരെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ സ്പേസ് ബേസ്ഡ് സർവീസസ്, അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കേരളത്തിലും ഉണ്ട് തീർച്ചയായിട്ടും.